മനസ്സാഗ്രഹിച്ച ആഭരണ വൈവിധ്യങ്ങൾ ഇനി ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ തന്നെ സ്വന്തമാക്കാം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വി എം ടവർ, പട്ടാമ്പി റോഡ്, ഓങ്ങല്ലൂർ. സംസ്കാരത്തിന്റെയും പ്രതീകമാണ് മൈലാഞ്ചി എന്ന മുഹമ്മദ് മോഹസിൻ എം എൽ എ. സി വി സംഘടിപ്പിച്ച മൊഞ്ചുള്ള മൈലാഞ്ചി മൈലാഞ്ചിയിടൽ മത്സരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ. മൈലാഞ്ചി, ഹെന്ന, മെഹന്തി, ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന നമ്മുടെ സംസ്കാരത്തിന്റെ ഏറ്റവും പഴക്കമുള്ള പ്രാചീനമായ ഒരു കല കൂടിയാണ് മൈലാഞ്ചി. കല എന്നുള്ള നിലക്ക്, ഒരു സംസ്കാരത്തിന്റെ സിംബൽ എന്നുള്ള നിലക്ക് മാത്രമല്ല, ആഘോഷത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം കൂടിയായിരുന്നു കാലങ്ങളോളം മൈലാഞ്ചി അല്ലെങ്കിൽ മെഹന്തി എന്ന് പറയുന്നത്. ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ഭാഗത്ത് ചെല്ലുമ്പോൾ ഇത് മുസ്ലിംസിന്റെ ഒരു ചടങ്ങിന്റെ ഭാഗമാണ് എന്ന് തോന്നും. കാരണം മുസ്ലിംസിന്റെ കല്യാണത്തിനൊക്കെ തലേദിവസമൊക്കെ മൈലാഞ്ചി കല്യാണം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ നമ്മൾ കണ്ടത്. മൈലാഞ്ചി ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ മാത്രം കുത്തകയല്ല, കലയുടെയും സംസ്കാരത്തിന്റെയും പ്രതീകം കൂടിയാണ് മൈലാഞ്ചി എന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മുഹമ്മദ് മോഹസിൻ എം എൽ എ സൂചിപ്പിച്ചു. പ്രാദേശിക വാർത്തകൾക്കൊപ്പം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും എ സി വിയെ മറ്റു ചാനലുകളിൽ നിന്നും വേറിട്ടതാക്കുന്നുവെന്നും മുഹമ്മദ് മോഹസിൻ എം എൽ എ സൂചിപ്പിച്ചു. മറ്റുള്ളവർ കൂടി ഉണ്ടാകുമ്പോഴാണ് ഇത്തരം പരിപാടി വിജയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊരു ആർട്ട്, ഒരു കലയാണ് എന്നുള്ള തലത്തിൽ നമ്മൾ ഇവിടുത്തെ ഒന്നാം സ്ഥാനം കിട്ടാത്തവരും അത് അവിടെ അവസാനിപ്പിച്ച് പോവുകയല്ല, തുടർന്നും ഇത് മുന്നോട്ട് പോകണം. ഇതൊരു നല്ലൊരു നമ്മുടെ ഒരു സന്തോഷത്തിന്റെയും നമ്മുടെ ഒരു നല്ലൊരു കലാരൂപം എന്നുള്ള നിലക്ക് ഇനിയും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. എ സി ഒരു ചാനൽ എന്നുള്ള നിലക്ക് ഇത്തരത്തിൽ കലാരൂപങ്ങളെയും അതോടൊപ്പം തന്നെ സംസ്കാരങ്ങളെയും അതിനെയൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പരിപാടി കൂടിയാണ് ഇത്. ചാനലിനെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുകയാണ്. ചടങ്ങിൽ എ സി വി ന്യൂസ് പ്രൊഡ്യൂസർ എൻ കെ റാസി അധ്യക്ഷനായിരുന്നു. പട്ടാമ്പി സി ഐ പ്രതാപ് മുഖ്യാതിഥിയായി. ഇത് മൈലാഞ്ചിയായിട്ടുണ്ടായിരുന്നു, അതായത് സംക്രാന്തി ദിവസമാണ് നമ്മൾ ഈ മൈലാഞ്ചിയായിട്ടുണ്ട്. അപ്പോ സ്ത്രീകളൊക്കെ ഇടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും, നമുക്കും ഇടണം വളരെ ചെറുതാണ്. അപ്പോ അന്ന് ഇലയൊക്കെ പൊതിഞ്ഞ് കയ്യിലും കാലിലൊക്കെ ഇലയൊക്കെ പൊതിഞ്ഞ് രാത്രി അവിടെ കിടക്കാൻ പറയും. പിറ്റേ ദിവസം രാവിലെയാണ് എഴുതിയിരിക്കുക. ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട്, കാരണം നമ്മൾ അവിടെ ഇവിടെ ചൊറിയൊക്കെ ചെയ്യുമ്പോഴില്ലെന്നാവണ്ടാ വിചാരിച്ചു. ആ കാര്യങ്ങൾ സത്യത്തിലേക്ക് ഓർമ്മയുണ്ട്. പിന്നെ പറഞ്ഞു, ഈ നമ്മുടെ ഈ പരിപാടികളിലെല്ലാം അല്ലേ, അതിപ്പോ പ്രത്യേകിച്ച് ഇവിടെ ഉള്ള ഈ കമ്മ്യൂണിറ്റിയില് സ്ഥിരമുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ എം എൽ എ സാറിന് അറിയാൻ പറ്റും, അദ്ദേഹം വളരെയധികം വർഷങ്ങളായിട്ട് അവിടെ ഉള്ളതാണ്. പട്ടാമ്പി നഗരസഭ സ്ഥിരസമിതി അധ്യക്ഷ കെ ടി റുക്കിയ, കൗൺസിലർമാരായ ഹർഷ അശോകൻ, സേതൽവി വടക്കേതിൽ, ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ഡയറക്ടർ ഷെരീഫ്, AMS ഗ്രാൻഡ് സൂപ്പർ മാർക്കറ്റ് മാനേജിംഗ് ഡയറക്ടർമാരായ ജാലിബ് ഹിസാൻ, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ പി കമാൽ, വ്യാപാരി വ്യവസായി യോഗം സമിതി യൂണിറ്റ് പ്രസിഡന്റ് സിദ്ദിഖ് പത്രാസ്, മോഹൻദാസ് സ്റ്റേഡിയത്ത്, ലിമൻ കോളേജ് പ്രിൻസിപ്പൽ കെ പി ഷെബീർ, എ സി വി ന്യൂസ് കോർഡിനേറ്റർ വിനോദ് കുമാർ, മറ്റു വിശിഷ്ട വ്യക്തികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. വിശിഷ്ട വ്യക്തികളാണ് വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തത്.